കുഞ്ഞ് വരുന്നുണ്ടേ. അയ്യോ, കുഞ്ഞു ഇവളുടെ മേല് മുഴുവൻ കരിയാണേ. കുഞ്ഞു ആ വാല് വെച്ചേക്കുന്ന കണ്ടോ, ഇങ്ങോട്ട് കേറി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ബാ ബാ ബാ. വന്നത് എന്റെ മടിയിലേക്കാണ് കേറിയത്, പിന്നെ ഞാൻ നീങ്ങിയിരുന്നാണ് കേട്ടോ. അപ്പൊ എന്റെ ചെരുപ്പ് കിട്ടിയതാ, അതിൽ കാലും വെച്ച് കിടക്കാണ് അവള്. എന്റെ ചെരുപ്പ് താകള്ളി, അതിൽ മുഴുവനും കരിയാണ് ഇവളുടെ. എല്ലാ അടുപ്പിലും പോയി തലയിടും കേട്ടോ. ഇവളിപ്പോ പറയായിരിക്കും ഈ ചേച്ചി കാരണം ഇപ്പൊ തലയക്കടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണെന്ന്. ഇവളുടെ എല്ലാ കരി ഞാൻ വിളിച്ചു പറയാണല്ലോ. എന്നിട്ട് ഇതാ മേത്തുള്ള കരിയൊക്കെ താ നക്കി തുടച്ച സുന്ദരിയാകുന്നുണ്ട് കേട്ടോ. ആ ഇപ്പൊ ഇവള് പറഞ്ഞത് ചേച്ചി ഒന്നും മിണ്ടാതിരുന്നു, ഞാൻ സമാധാനമായിട്ട് എവിടെ നിന്ന് കക്കാൻ കയറട്ടെ എന്നായിരിക്കും കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ പയ്യനെ പേടിയാണ് കേട്ടോ. അവനാണെങ്കിൽ കാലെ തൂക്കിയൊക്കെ ഇവളെടുത്ത് എറിയുന്ന അടുപ്പിൽ നിന്നൊക്കെ, കാരണം അവരുടെ വീട്ടിലാണ് എപ്പോഴും പോയി കയറുന്നത് കേട്ടോ. അവരിങ്ങനെ ജനലൊക്കെ എപ്പോഴും തുറന്നിടും. ജനലൊന്നും എന്റെ കുഞ്ഞുവിന് കാണത്തില്ല കേട്ടോ. ജനലൊക്കെ ഇവൾക്ക് വീക്ക്നെസ് ആണേ. ഇപ്പൊ രാവിലെ ഒരു 10 മണിയാകാറായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇവള് കക്കാൻ ഇറങ്ങുന്നത്. എന്റെ ശ്രദ്ധയൊന്ന് മാറ്റിട്ട് കക്കാൻ പോകാനുള്ള പണിയാണേ കാണിക്കുന്നത്. എന്താണെങ്കിലും കക്കാൻ കയറുമ്പോ അവര് പോക്കും, എങ്കിലൊന്ന് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് പോവാൻ നമ്മുടെ കുഞ്ഞു പൂജ വിചാരിച്ച് കാണു കേട്ടോ. പോകാനുള്ള പണിയാണ് ഗൈസ്, ദാ പോകാനുള്ള പണി കാണിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇവളെ വിടില്ല. എന്താണല്ലേ അവള് പോകൂട്ടോ, പറഞ്ഞിട്ടൊരു കാര്യമില്ല.